കോൺസുലേറ്റിൽ ഇനി നിർമ്മിക്കാൻ പോകുന്ന കെട്ടിടത്തിന്റെ പണി കൂടി തരുമെന്ന് കേട്ടപ്പോൾ നിർമ്മാണ കമ്പനിയുടെ മുതലാളിയുടെ വായിൽ കപ്പൽ ഓടിക്കാനുള്ള വെള്ളം നിറഞ്ഞു. പണം പോയി പവർ വരട്ടെ എന്ന് കരുതി മുതലാളി കാശെടുത്ത് വീശി. മുതലാളിയുടെ കാശു മേടിച്ച് അറബി മുങ്ങി. പണം പങ്കിട്ട സ്വപ്ന ഇപ്പോൾ കാക്കനാട് ജയിലിൽ ഉണ്ട തിന്നുന്നു. സ്വപ്നയുടെ ലോക്കറിൽ നിന്നും പിടിച്ചെടുത്തത് ലൈഫിൻ്റെ കമ്മീഷനല്ലെന്ന് കോടതി കഴിഞ്ഞ ദിവസം തീർപ്പാക്കുകയും ചെയ്തു. എന്നിട്ടും ലൈഫിൽ നിന്നും പിടിവിടാൻ മാധ്യമങ്ങളും പ്രതിപക്ഷവും തയ്യാറാവുന്നില്ല. സ്വപ്നയ്ക്കും സരിത്തിനും സന്ദീപിനുമെല്ലാം കാശ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന UAE കോൺസുലേറ്റ് ഉടൻ സ്വന്തം സ്ഥലത്ത് നിർമ്മിക്കും. അപ്പോൾ യൂണിടാക്കിന് തന്നെ കരാർ ലഭിക്കും. അതിൻ്റെ മുൻകൂർ അഡ്വാൻസ് ആണ് കൈമാറിയത്. ഇവിടുത്തെ ഒരു മാധ്യമവും പറയാതിരുന്ന സത്യം കൈരളി ന്യൂസ് ചീഫ് എഡിറ്റർ ജോൺ ബ്രിട്ടാസ് ധൈര്യസമേതം വിളിച്ചു പറഞ്ഞു. ആ ലോക്കറിലേത് കള്ളപ്പണമല്ലെന്നും ലൈഫിൻ്റെ കമ്മീഷൻ കാശാണെന്നും ഇപ്പോഴും പറയുന്നവരുണ്ടെങ്കിൽ NIA കോടതിയുടെ പേജ് നമ്പർ 8 അവർ വായിക്കണം. വടക്കാഞ്ചേരിയിൽ വെക്കുന്ന ലൈഫിൻ്റെ വീടുകൾക്ക് ഉറപ്പും ബലവുമില്ലെന്ന് സ്ഥലം MLA ആയ അനിൽ അക്കരയ്ക്ക് പോലും ആരോപണമില്ല. പണി നടക്കുന്നത് ലൈഫിൻ്റെ എഞ്ചിനീയർമാർ വന്ന് പരിശോധിക്കുന്നുണ്ട്. സിമെന്റില്ലാതെ പാലാരിവട്ടം പാലം പണിയുന്ന ഇബ്രാഹിം കുഞ്ഞിൻ്റെ കാലമല്ലിത്. നിർമ്മിക്കുന്ന വീടുകളുടെ ഗുണനിലവാരത്തിലോ ആർക്കുമൊന്നും ആക്ഷേപമില്ല. പിന്നെ സർക്കാർ എന്ത് ചെയ്യണമെന്നാണ് പ്രതിപക്ഷം പറയുന്നത്? സംസ്ഥാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട രീതിയിലല്ല ഇത് നടന്നിട്ടുള്ള കമ്മീഷൻ പോയിട്ടുള്ളത്. ഈ പരിപാടി നടത്തുന്നത് റെഡ് ക്രസൻ്റാണ്. അവരാണ് ബിൽഡറെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അവരാണ് കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ പൈസ കൊടുക്കുന്നത്. അതിൻ്റെ ഭാഗമായി തനിക്ക് ഇങ്ങനെ കമ്മീഷൻ കിട്ടിയിരുന്നു എന്ന് വിവാദ സ്ത്രീ മൊഴി കൊടുത്തിരിക്കുന്നു. ആ മൊഴിയുടെ നിജസ്ഥിതി നമുക്ക് ലഭിക്കാത്തിടത്തോളം നമുക്കെങ്ങനെ പറയാൻ സാധിക്കും? ആരെങ്കിലും അത് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ട് സംസ്ഥാന ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ തന്നെ അല്ലേ പരിശോധിക്കാൻ സാധിക്കൂ. അങ്ങനെ ആണെങ്കിൽ വിജിലൻസിനെ കൊണ്ടോ ആരെ കൊണ്ടെങ്കിലോ പരിശോധിപ്പിക്കുക. അപ്പോൾ അങ്ങനെയൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇതിപ്പോൾ ഉണ്ടായിരിക്കുന്നത് കമ്മീഷൻ കിട്ടിയെന്ന് കോടതിയിൽ വന്നിരിക്കുന്നൊരു മൊഴിയാണ്. ഇതിൻ്റെ ലൈഫ് മിഷന് ഉള്ള ഇതിനകത്തുള്ള ഒരേ ഒരു ഉത്തരവാദിത്വം, ഇത് ലൈഫ് മിഷൻ നിർദ്ദേശ വിധത്തിൽ ഈ പരിപാടി നടക്കുന്നുണ്ടോ, നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനേ ലൈഫ് മിഷന് സാധാരണഗതിയിൽ കഴിയുള്ളൂ. പൈസ ഇടപാടുമായി ലൈഫ് മിഷന് യാതൊരുവിധ ബന്ധവുമില്ല എന്നതാണ് വസ്തുത. സംസ്ഥാന ഗവൺമെൻറ്റിനും പണമിടപാടുമായി ബന്ധമില്ല. മനോരമ പത്രം ലൈഫിൽ പിടിക്കുമ്പോൾ മാതൃഭൂമി പത്രം ജലീലിനെയാണ് പിടിക്കുന്നത്. വിദേശകാര്യ വകുപ്പിൻ്റെ അനുമതിയില്ലാതെ 1000 പാവപ്പെട്ടവർക്ക് റംസാൻ കിറ്റ് വിതരണം ചെയ്തു എന്ന അക്ഷന്തവ്യമായ അപരാധമാണ് ജലീലിന് നേരെ ഉയരുന്നത്. കേന്ദ്രം ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പറയുന്നത് കേട്ടാൽ തോന്നും കിറ്റിലുണ്ടായിരുന്നത് സ്വർണ്ണ കട്ടിയാണെന്ന്. അരിയും പഞ്ചസാരയും തേയിലപ്പൊടിയും എല്ലാം അടങ്ങുന്ന പാക്കറ്റുകളാണ് വിതരണം ചെയ്തത്. സ്വന്തം മണ്ഡലത്തിലെ കുറച്ച് പാവപ്പെട്ടവർക്ക് 1/2 kg അരിയും 100 g വെളിച്ചെണ്ണയും 2 ചന്ദനത്തിരിയുടെ കൂടും കൊടുത്ത കുറ്റത്തിന് ജലീലിനെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കണമെന്നാണ് നിയമത്തിൻ്റെ കിത്താബിൽ പറയുന്നതെങ്കിൽ ആ ശിക്ഷ ഏറ്റുവാങ്ങാൻ അയാൾ ഇന്നലെയെ റെഡിയായി കഴിഞ്ഞു. ജലീലിനെ പള്ളിക്കാട്ടിലടക്കാൻ നടക്കുന്ന ലീഗിന് കേന്ദ്ര സർക്കാരിനോട് ഇപ്പോൾ സ്നേഹമൊക്കെ തോന്നുന്നുണ്ടാവും. രണ്ടാമത്തെ കാര്യം, ജലീൽ ഖുറാനടങ്ങിയ പൊതി ഏതോ മദർസയിൽ കൊടുത്തു എന്നതാണ്. അതും അതിഭയങ്കരമായ ശിക്ഷ കിട്ടുന്ന എന്തോ വലിയ സംഭവമാണെന്നാണ് ചിലർ പറയുന്നത്. മതഗ്രന്ഥമാണെന്ന് സാക്ഷ്യപ്പെടുത്തിയ ബിൽ ഓഫ് എൻട്രി കസ്റ്റംസ് തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. കൊണ്ടുവന്ന കെട്ടുകൾ പൊട്ടിച്ച സാധനം ഖുറാനാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ടും തീരുന്നില്ല ചിലരുടെ സംശയം. കോൺസുലേറ്റിന് നികുതിയിളവ് ലഭിക്കുന്നുണ്ടോ എന്നറിയാൻ പ്രോട്ടോകോൾ ഓഫീസറോട് ചോദിച്ച് NIA കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. 2 വർഷമായി ആ ആനുകൂല്യം ലഭിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കിയതോടെ ഇനി കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് കസ്റ്റംസ് ആണ്. ഒന്നുകിൽ സ്വപ്ന അടക്കമുള്ള പ്രതികൾ നയതന്ത്ര ബാഗേജുകൾക്ക് നികുതിയിളവ് ലഭിക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ പ്രോട്ടോകോൾ വിഭാഗത്തിൻ്റെ രേഖ വ്യാജമായി ചമച്ചു, അല്ലെങ്കിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ ഒത്താശ ലഭിച്ചു. കസ്റ്റംസ് സൂപ്രണ്ടിനെ തന്നെ കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്ത നാടാണ് കേരളം. അതുകൊണ്ട് അതൊക്കെ സംഭവിച്ചാലും അത്ഭുതപ്പെടാനില്ല.